ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ രാത്രി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മീൻ വറുത്തതാണ് ഈ കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പൂരിയും അതുപോലെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് അല്ല, പൂരിക്കൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ക്യാബേജൊക്കെ അരിഞ്ഞ് നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കുക്കറിൽ കടലയൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ കടല വെച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങ അരക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാറില്ല. കാരണം എനിക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഷുഹൈല അഷറി എന്ന് പറഞ്ഞ ആൾ, ആൾക്ക് ചാനലുണ്ട്. അപ്പോൾ ആ ആൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ കമൻ്റ് ഇട്ടിട്ട് അങ്ങനെ ചോദിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ കവറ് വെക്കുന്ന കാര്യം ആൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കവറ് വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾ എനിക്ക് വേറൊരു ടിപ്സും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ എണ്ണയിലൊന്ന് മുക്കിയിട്ട് വേണം നമ്മൾ പൂരിക്കുള്ളത് പരത്താൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൾ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന ഷുഹൈലക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ ദേ പൂരി ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ദേ ഈ പ്രസ്സിൽ നമ്മൾ പത്തിരി ഞാൻ സാധാരണ ഉണ്ടാക്കാറില്ല, എനിക്ക് പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഉപേക്ഷിച്ചു. ഇനി കുറേ കഴിഞ്ഞിട്ട് വേണം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ചപ്പാത്തി ഇത് പരത്തി കിട്ടില്ല കേട്ടോ. ചപ്പാത്തി പരന്ന് വരില്ല. നമ്മൾ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. ചപ്പാത്തി ചെറിയ ചപ്പാത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി നേരെ അല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ വടിവെച്ച് പരത്തില്ലേ, അങ്ങനെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഏതായാലും പൂരീൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂരി എണ്ണ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അടുത്തത് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ടിപ്പ് അറിയുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. എൻ്റെ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട്, അതുപോലെ പൂരിയുടെ ഉള്ളിൽ എണ്ണ നിറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരണം നിങ്ങൾ. പൂരി പിന്നെ എന്നൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ പൂരി ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. ഫുൾ എണ്ണയല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ഉരുളകളൊക്കെ ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പരത്താൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കവർ, ഗോതമ്പ് പൊടീൻ്റെ കവറ് ഇന്നലെ ഞാൻ വെട്ടി കഴുകി വെക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മളൊരു എന്താ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ഷുഹൈലയുടെ ലൈവിൽ കണ്ട ഷുഹൈലയുടെ ചാനലിൽ കണ്ടതല്ലേ എന്നുള്ളത്, കോപ്പി അടിച്ചതല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെ, സത്യം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനേ ഇത് കമൻറ്റ് വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം അത് ഏട്ടനും അപ്പൂസും മനുവും കൂടെ എല്ലാവരും കൂടെ അവിടെ തേങ്ങയൊക്കെ വെയിലത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അപ്പൂസ് പറയും ഞാനിടാ 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 എന്ന് പറയും. മനു ഒരു ഭാഗം ഒക്കെ നേരെയാക്കി റെഡിയാക്കി വരി വരിക്കി വയ്ക്കുമ്പോഴേക്കും ആള് അപ്പുറത്ത് കൂടെയൊക്കെ ഒന്ന് പോയി ഇപ്പുറത്ത് കൂടി നിൽക്കുക വരുമ്പോഴേക്കും അതൊക്കെ തട്ടിയിടും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ കച്ചറ കൂടുന്നുണ്ടേ. അപ്പോൾ ഇതേ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ട് ചപ്പാത്തിന്ന് പൂരിയൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ മഴയുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതേ നമ്മളതുപോലെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ പിന്നത്തെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇന്ന് ഞാൻ മുകൾ നിലയിലെ
ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2-3 മാസമായിട്ട് അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുകളിലേക്ക് പോകാൻ തന്നെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ തുണിയൊക്കെ തോരിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലൊക്കെ നന്നാക്കി ഇടണം കേട്ടോ. അടിച്ച് മാറാല് തട്ടി അടിച്ചു വാരി തുടച്ച് ഒക്കെ വൃത്തിയാക്കി ഇട്ടതിന് ശേഷമേ നമുക്ക് തുണിയൊക്കെ തോരിയിടാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. ഇനി മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ താഴത്തൊന്നും എന്തായാലും ഉണങ്ങില്ല. അപ്പോൾ 2-3-4 ദിവസങ്ങളൊക്കെ എടുത്തിട്ടേ ഇനി ഉണങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ടില്ല, അപ്പോഴേക്കിനും നമുക്ക് വയ്യാതെയായും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മാറാല തട്ടിലും തട്ടിക്കൊട്ടി അടിച്ചു വാരലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് പണിയുണ്ട്. ഇനി വീണ്ടും അടിച്ചു വാരണം, വീണ്ടും തുടയ്ക്കണം, അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ഇങ്ങനെ നീട്ടി വെച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അത്രയും ചൂടും കാര്യങ്ങളാവുമ്പോൾ രാത്രി ആയാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് പണി ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നീട്ടി വെച്ചിട്ടുള്ളത്. അല്ലാതെ അത് ചെയ്യാൻ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാ തന്നെ ഇപ്പോൾ ഇന്നവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ട് സന്തോഷമായിട്ടും തന്നെ എല്ലാവരും ഇരിക്കുക കേട്ടോ. മഴയൊക്കെയാണ്, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.